രണ്ടാം തലമുറയിലെ മല്ലയൂശ്രീ ദിവാകരൻ നമ്പൂതിരി നമ്മോടൊപ്പമുണ്ട്. ആചാര്യൻ നേരത്തെ പറഞ്ഞ മഹാഗണപതി ഹോമത്തിൻ്റെ കാർമ്മികത്വം വഹിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ടാം തലമുറയും മൂന്നാം തലമുറയും വരുന്ന സമയങ്ങളിൽ നമ്മളോടൊപ്പം ചേരുമെന്ന്. ശ്രീ ദിവാകരൻ നമ്പൂതിരി അങ്ങേ തിരക്കിലാണെന്ന് അറിയാം തിരുമേനി. എന്നാലും ഒരൊറ്റ ചോദ്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിശദമായി ക്ഷേത്രത്തെക്കുറിച്ചും മല്ലയൂർ തിരുമേനിയെക്കുറിച്ചും ഒക്കെ പറയുന്നതിന് മുമ്പ്, വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ട് വിഘ്നേശ്വരനോട് ഭാഗവതം കേൾപ്പിച്ച് ആ മടിയിലേക്ക് ഉണ്ണിക്കണ്ണനെ വരുത്തി എന്നുള്ള ഒരു, അതായത് നേരത്തെ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞ ഹിന്ദുമത ആ ധർമ്മ സങ്കല്പത്തിൻ്റെ ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി, അതായത് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലെ ആരാധന, ഇങ്ങനെയാണ് ഞാൻ ഉപാസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് പോലും ഒരുപക്ഷെ വിപ്ലവകരമായ രീതിയിൽ വ്യത്യസ്തമായി ഒരു ഉപാസനാ രീതി ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് ഈ നാല് പതിറ്റാണ്ടത്തെ ഉപാസനയ്ക്ക് അപ്പുറം വ്യത്യസ്തമാക്കുന്നത്. ഒരു അപൂർവമായ പ്രതിഷ്ഠയും അല്ലെ ഗണപതിയുടെ വടിയിൽ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത് പ്രേക്ഷകരോട്. കുട്ടിക്കാലം തൊട്ട് ഗണപതിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുക, അതിനുശേഷം അച്ഛൻ ഗുരുവായൂരേക്ക് ഒരു യാത്ര പോയി, ഭാഗവതം അവിടെ വെച്ച് ഉപദേശം കിട്ടി, അതിനുശേഷം മല്ലയൂരിൽ തിരിച്ചു വന്നു. അന്ന് ഗണപതിയുടെ പീഠത്തിൽ താന്ത്രിക വിധിപ്രകാരം ഒരു പീഠത്തിൽ രണ്ട് ഉപാസന പാടില്ലെന്നൊക്കെയാണ് സങ്കല്പം. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ സാളഗ്രാമം വെച്ച് പൂജ കഴിക്കണം, ഗണപതിക്ക് നിവേദ്യം കൊടുക്കണ പോലെ തന്നെ ഉണ്ണികൃഷ്ണനും നിവേദ്യം കൊടുക്കണം, അതുപോലെ ഭാഗവത ഓരോ ശ്ലോകം കൊണ്ടും അർച്ചന കഴിക്കാറുണ്ടായിരുന്നു അച്ഛൻ ആ സമയത്ത്. അന്ന് നിവേദ്യം കൊടുക്കാനൊന്നുമില്ല, ചെറിയൊരു ഓടത്തിലൊരു മരുന്ന് നിവേദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ കാണുന്ന ക്ഷേത്രമല്ല, അന്നൊരു ശ്രീകോവില് അത് തന്നെ തുരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെമ്പൊന്നും തറച്ചിട്ടില്ല. അപ്പോൾ അച്ഛന് ആ ഉണ്ണികൃഷ്ണനെയും ഗണപതിയെയും ഒരുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ ജീവിതം മുമ്പോട്ട് പോയത്. അച്ഛന് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ അച്ഛനത് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛനൊരു സങ്കല്പം, ഗണപതിയും കൃഷ്ണനും ഒരുപോലെ തന്നെ ശ്രീകോവിലുണ്ട്, അത് ഞങ്ങൾ എപ്പോഴും അഷ്ടത്തിൻ്റെ പ്രശ്നം വെച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇന്ന് ഈ കാണുന്ന ഒരു മാറ്റം. അച്ഛൻ്റെ ഉപാസന വേറെ ഒന്നുമല്ല, വേറെ ഒരു ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. അച്ഛൻ്റെ ഉപാസന കൊണ്ട് മാത്രം വലുതായ ക്ഷേത്രമാണിത്. അല്ല, ഈ അച്ഛൻ്റെ ഉപാസന കൊണ്ട് ക്ഷേത്രം മാത്രമല്ല വലുതായത്, ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ആശയും ആശീർവാദവും പ്രത്യാശയും ഒക്കെ നൽകുന്ന ഒരു ഇടമായി മല്ലയൂർ മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു തലമുറയ്ക്കോ രണ്ട് തലമുറയ്ക്കോ അപ്പുറത്തേക്ക് ഇങ്ങനെ അനന്തമായി നീളുന്നു ആ ഉപാസനയുടെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക്. തീർച്ചയായിട്ടും നമുക്കും വേറെ ഒരു ആഗ്രഹവും ഈ ക്ഷേത്രം, അത് പിന്നെ ഭാഗവതം, ഇത് രണ്ടും മാക്സിമം എല്ലാവരിലും എത്തിക്കുക. ക്ഷേത്രത്തിലെല്ലാവരും വരിക, അവർക്ക് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങളെ കണക്കാക്കുന്നത്. അതുപോലെ ഭാഗവതം കൊണ്ട് വലുതായ ക്ഷേത്രമാണിത്. അപ്പം എല്ലാം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളും ജീവിക്കുന്നത്. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആഗ്രഹിക്കണ്ട, ബാക്കിയെല്ലാം ഗണപതി തന്നെ തന്നുകൊള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാലം ഞങ്ങളത് മാത്രമേ അനുവർത്തിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അതിൽ നമുക്ക് ഒന്നും പറയാനില്ല. അതിൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആ ഒരു ആചാരവിരുദ്ധമായിരിക്കും ഒരു പക്ഷേ അത്തരം നീക്കങ്ങൾ എന്നുള്ളതായിരുന്നു ആ ഒരേ പീഠത്തിൽ സാളഗ്രാമം കൂടി പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ തോന്നി, എൻ്റെ ഉള്ളം ശുദ്ധമായി, അതുകൊണ്ട് ദേവഹിതവും ഒപ്പം നിന്നു എന്നുള്ളതാണ് ചരിത്രമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛനത് എല്ലാ പ്രഭാഷണങ്ങളിലും പല പല ഇൻ്റർവ്യൂകളിലും അത് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്നറിയില്ല, പക്ഷേ കൃഷ്ണൻ്റെ സാന്നിധ്യം അത് മാത്രം. ശ്രീകോവിലിരുന്നാലും അച്ഛൻ കൂടുതലും എൻ്റെ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ നാരായണ എന്നേ കൂടുതലും വിളിച്ചിട്ടുള്ളൂ. മഹാഗണപതി എന്ന് വിളിക്കാറുണ്ട്, അത് കൂടാണ്ട് തന്നെ എപ്പോഴും ശ്രീകോവിലിരുന്ന് എപ്പോഴും നാരായണ നാരായണ എന്നേ ജപിക്കാറുള്ളൂ. അത് തന്നെ ഒരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. പിന്നെ ഇത്രയൊരു കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം, ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പനിൽ കൂടെയാണ് അച്ഛൻ ഇത്രയും എത്തിയത്. ഗുരുവായൂരപ്പനെ ഉപാസിച്ച്, ഗണപതിയെ ഉപാസിച്ചിട്ടാണ്. അതെല്ലാം ചിലപ്പോൾ അച്ഛന് വയ്യാതെ ആയിരുന്ന കാലത്ത് ഇങ്ങനെയൊരു അവസ്ഥ, ഗുരുവായൂരപ്പനെയും കൂടി ഇവിടെ ഉപാസിക്കാം എന്നുള്ള ഉദ്ദേശം കൂടി ആയിരിക്കാം തന്നെ വന്ന് ചേർന്നത് തോന്നുന്നു.
ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ട്, ഇവിടുത്തെ ചടങ്ങുകളിലും വളരെ വ്യത്യസ്തതകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു മുക്കുറ്റി പുഷ്പാഞ്ജലി അടക്കമുള്ള കാര്യങ്ങളിലുണ്ട്, മറ്റിടങ്ങളിലൊന്നും കാണാത്തൊരു സംഭവങ്ങളുണ്ട്. അതായത് ഒരുപക്ഷെ ഒരു ദിവസം 5 പുഷ്പാഞ്ജലികൾ മാത്രമായിട്ടാണ് ചുരുക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ അതെ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അച്ഛനെ കാണാൻ ഒരു സ്ത്രീ പെട്ടെന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ മകനെ കാണാതെ പോയി. അപ്പോൾ എവിടെയോ ഞങ്ങളുടെ ഒരു തന്ത്രി മണയത്താട്ട് ചന്ദ്രശേഖരൻ നമ്മുടെ അദ്ദേഹത്തെ പോയി കണ്ടു. ഇങ്ങനെ മുക്കുറ്റി ത്രിമന്ദിരത്തിൽ പുഷ്പാഞ്ജലി കഴിക്കൂ, എന്തായാലും വള്ളിയൂർ ചെന്ന് അദ്ദേഹത്തിനോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആദ്യ ഒരു സംശയം, നമ്മൾ പതിവില്ലാത്തൊരു ചിട്ടയാണോ എന്നുള്ളൊരു സംശയം വന്നു. അപ്പോൾ അച്ഛൻ തന്ത്രി പറഞ്ഞു എങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അന്ന് പുഷ്പാഞ്ജലി അച്ഛൻ അന്ന് അമ്മയായിരുന്നു പരികർമ്മത്തിനായിട്ട്. അമ്മ തന്നെ ത്രിമധുരം ഉണ്ടാക്കി മുക്കുറ്റി അമ്മ തന്നെ പറിച്ചു കൊടുത്തു. മുക്കുറ്റി പുഷ്പാഞ്ജലി കഴിച്ചു. ഈ അമ്മ വീട്ടിൽ ചെന്നപ്പോൾ ആ പയ്യൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഒരു 2-3 ദിവസമായിട്ട് കാണാതെ പോയ ആ പയ്യൻ അവിടെ തിരിച്ചു വന്നു. അതുതന്നെ അതായിരുന്നു ഒരു തുടക്കം. ഒരു 25 വർഷം മുമ്പാണ് സംഭവം ഉണ്ടായത്. അതിനുശേഷം അനവധി ആൾക്കാർ മുക്കുറ്റി പുഷ്പാഞ്ജലി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 2037 വരെ ബുക്കിംഗാണ്. ഏകദേശം സാറ് ശബരിമല പ്രക്ഷോഭകാലത്ത് ജയിലിൽ കിടന്ന സമയത്ത് ഞങ്ങൾ ആദ്യം സാറിന് വേണ്ടി മുക്കുറ്റി പുഷ്പാഞ്ജലിയാണ് കഴിച്ചത്. ഞങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു അന്ന്. അതൊക്കെ ഒരു ഞങ്ങൾക്ക് പ്രത്യക്ഷത്തൊരു അനുഭവമാണ്. അനവധി തന്നെ അനുഭവങ്ങളാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി എന്നുള്ള ഒരു ഇത്.